ലാലേട്ടന്റെ രഞ്ജിത് സാറിന്റെ ബ്ലോക്ക് ബസ്റ്റർ ചലച്ചിത്രം സ്പിരിറ്റ്. ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളത്തിൽ മദ്യപാനത്തിന്റെ ആസക്തിയെക്കുറിച്ച് വിമർശനപരമായി നമ്മെ ബോധ്യപ്പെടുത്തിയ സിനിമ. കുടിക്കാനല്ല, കുടിക്കാതിരിക്കാനുള്ള കാരണത്തെക്കുറിച്ചാണ് ഈ സിനിമ നമ്മളോട് പറഞ്ഞത്. കേരളത്തിലെ ഓഡിയൻസ് എല്ലാവരും തന്നെ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ച സ്പിരിറ്റ് എന്ന ഈ സിനിമയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഈ സിനിമയിൽ അഭിനയിച്ച ലാലേട്ടന് ഈ സിനിമയെ പറ്റി എന്താണ് നമ്മളോട് പറയാനുള്ളത്? മീര പറഞ്ഞത് ശരിയാണ്. കുടിയല്ല, കുടിയെക്കുറിച്ചല്ല, മദ്യപാനം വ്യക്തികളെ, അതും വിശിഷ്ട വ്യക്തികളെ മാത്രമല്ല, സാധാരണക്കാരിൽ സാധാരണക്കാരെയും എങ്ങനെ തകർക്കുന്നു എന്നാണ് ആ സിനിമയിലൂടെ രഞ്ജിത്ത് നമ്മെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചത്. അതിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞാൽ എനിക്ക് സന്തോഷമുണ്ട്. സ്പിരിറ്റിനെ കുറിച്ച് കൂടുതൽ പറയാൻ അതിൻ്റെ ആത്മാവായ മിസ്റ്റർ രഞ്ജിത്തിനെ തന്നെ വിളിക്കാം. സ്പിരിറ്റിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മൾ ചെയ്ത സിനിമ. അപ്പോൾ അങ്ങില്ലാതെ ആ ചർച്ചയ്ക്ക് എന്ത് പ്രാധാന്യമാണുള്ളത്? ഇത്തരം ഒരാശയം, സ്പിരിറ്റ് എന്ന സിനിമയുടെ ആശയം, അത് എങ്ങനെയാണ് അത് അങ്ങയിലേക്ക് വന്നത്? അതെങ്ങനെയാണ് സംഭവിച്ചത്? സമൂഹത്തിലെ ഏത് നിലയിൽ ജീവിക്കുന്നവരായാലും അവർക്കപ്പുറത്തുള്ള ലോകം ദുശ്ശീലമെന്ന് വിളിക്കുന്ന ലഹരിയുടെ അടിമത്തം അനുഭവിക്കുന്നവരാണ്. രണ്ട് തട്ടുകളിൽ ജീവിക്കുന്ന, അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ഈ നേർവഴികളിൽ കണ്ടുമുട്ടാൻ തന്നെ, അല്ലെങ്കിൽ പരസ്പരം ആശയവിനിമയം നടത്താൻ വരെ സാധ്യതയില്ലാത്ത രണ്ട് പേർ, അതാണ് ആ പ്ലംബ് മണിയനും രഘുനന്ദൻ എന്ന് താങ്കൾ അനശ്വരമാക്കിയ കഥാപാത്രവും. അവരിലൂടെ ആ വിഷയം ചർച്ച ചെയ്യുമ്പോൾ കേരള സമൂഹത്തിൻ്റെ ഒരു സൊസൈറ്റിയുടെ ഒരു ക്രോസ് സെക്ഷൻ മുഴുവൻ തന്നെ അവരിലൂടെ, അവരുടെ ജീവിത പരിസരങ്ങളിലൂടെ ലഭിക്കും എന്ന് തോന്നി. പിന്നെ അത് പൂർണ്ണമായും മദ്യപാനം മാത്രമല്ല സിനിമ ചർച്ച ചെയ്യുന്നത് എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിലെടുത്തു പറയുന്നൊരു കാര്യമായി പ്രേക്ഷകർ മദ്യപാന ശീലത്തെക്കുറിച്ച് സംസാരിക്കുമ്പോഴും അതിലൊരു വ്യക്തിയുടെ സ്വയം തിരിച്ചറിവുണ്ട്. രഘുനന്ദൻ എന്ന വ്യക്തിയുടെ ഒരു സെൽഫ് റിയലൈസേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം കൂടെ ആ വിഷയത്തിൻ്റെ അടിസ്ഥാനമായിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് താങ്കളുടെ മുന്നിൽ വന്ന് അത്തരമൊരാശയം ചർച്ച ചെയ്യാൻ പ്രചോദനം ഉണ്ടായത്. ഇനി ഞാൻ തിരിച്ച് ചോദിക്കാം, സാമ്പ്രദായിക രീതിയിലുള്ള നായക സങ്കല്പങ്ങളിൽ പെടുന്നയാളല്ല രഘു. നമുക്കറിയാം സിനിമ തുടങ്ങുമ്പോൾ തന്നെ നറേഷനിൽ തന്നെ അദ്ദേഹത്തിൻ്റെ കുഴപ്പങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. നെക്സ്റ്റ് സീനിൽ പറയുന്നത് അദ്ദേഹത്തിൻ്റെ മുൻ ഭാര്യയും സുഹൃത്തുമായ കഥാപാത്രം പറയുന്നതും രഘു എന്ന് പറയുന്ന മനുഷ്യൻ്റെ ഈഗോയെക്കുറിച്ചാണ്, അല്ലെങ്കിൽ മറ്റൊരാളെ റെസ്പെക്റ്റ് ചെയ്യാൻ തയ്യാറില്ലാത്തയാളുടെ മനസ്സിനെക്കുറിച്ചാണ്. ഇങ്ങനെ പോകുന്ന, ഇങ്ങനെ ഒരുപാട് ഈ ഗ്രേ ഷെയ്ഡ്സിലൂടെ കടന്നു പോകുന്നൊരു കഥാപാത്രം അവതരിപ്പിക്കാൻ, അല്ലെങ്കിൽ ഇങ്ങനെ പ്രോജക്റ്റുമായിട്ട് ഞാൻ മുമ്പിൽ വന്നപ്പോൾ എന്താണ് ലാലിന് തോന്നിയത്? നമ്മുടെ സമൂഹത്തെ അപ്പാടെ ഗ്രസിച്ചിരിക്കുന്ന ഒരു മഹാവിപത്താണ് മദ്യപാനത്തോടുള്ള ഒരു ആസക്തി. അതിൻ്റെ ദുരന്ത സാക്ഷികളാണ് ഈ സിനിമയിലെ എൻ്റെ കഥാപാത്രവും മണിയൻ എന്ന പ്ലംബറുടെ കഥാപാത്രവും. സമൂഹത്തിൻ്റെ രണ്ട് അറ്റത്താണ് അവരുടെ നിലനിൽപ്പ്. പക്ഷേ ദുരന്തം ഒരുപോലെയാണ് അവർക്ക് സംഭവിക്കുന്നത്. പിന്നീട് അവർ ആ ദുരന്തത്തിൽ നിന്ന് സ്വയം മോചിതരാകുന്നു. അത് തീർച്ചയായും ഒരു വലിയ സന്ദേശമായി ഞാൻ കാണുന്നു. പൂർണ്ണ തൃപ്തിയോടെയാണ് അങ്ങ് വന്ന് എന്നെ കണ്ടപ്പോൾ ഞാൻ സ്പിരിറ്റിലെ കഥാപാത്രമായ രഘുനന്ദനെ സ്വീകരിച്ചത്. അതിന് വലിയൊരു നന്ദി. താങ്ക് യു വെരി മച്ച്.